Hi all, എല്ലാവർക്കും എൻട്രിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ആൻസി. ഞാൻ വന്നിട്ടുള്ളത് കോമൺവെൽത്ത് ഗെയിംസ് ആയിട്ടുള്ള കുറച്ച് വാർത്തകളായിട്ടാണ്. അപ്പോൾ നമ്മുടെ 2022 ലെ കോമൺവെൽത്ത് ഗെയിംസ് ഒക്കെ ഇങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം നടന്ന 12th പ്രിലിമിനറി എക്സാമിനൊക്കെ കോമൺവെൽത്തുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് ചോദ്യമൊക്കെ കണ്ടിരുന്നല്ലേ. ഇപ്പോഴത്തെ ഒരു പ്രത്യേകതയുണ്ടല്ലോ, കറണ്ട് അഫേഴ്സിനെ പഴയ കാര്യങ്ങളായിട്ട് ലിങ്ക് ചെയ്യിപ്പിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കുക. അതായത് കറണ്ട് അഫേഴ്സ് മാത്രം പഠിച്ചുകൊണ്ട് പോയിട്ട് കാര്യമില്ല, അതിൻ്റെ കൂടെ ബാക്കിയും കൂടെ അറിയാമെങ്കിലാണ് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു രീതിയിലോട്ടൊക്കെ ക്വസ്റ്റ്യൻസ് പാറ്റേൺ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉപകരിക്കുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് 2022 കോമൺവെൽത്ത് ആണെങ്കിലും ഇതുവരെയുള്ള കുറച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കോമൺവെൽത്തിൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. ഈ പ്രാവശ്യം മെഡൽ നേടിയിട്ടുള്ള മലയാളികൾ, അതേപോലെ പ്രധാനപ്പെട്ട കായിക ഇനങ്ങൾ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. കോമൺവെൽത്ത് ഗെയിംസ് എന്താണ്? കോമൺവെൽത്ത് ഗെയിംസ് എന്ന് പറയുന്നത് കോമൺവെൽത്തിലെ അംഗരാജ്യങ്ങൾ പങ്കെടുക്കുന്ന അന്താരാഷ്ട്ര കായിക മേളയാണ് കോമൺവെൽത്ത് ഗെയിംസ് എന്ന് പറയുന്നത്. കോമൺവെൽത്തിലെ അംഗരാഷ്ട്രങ്ങൾ പങ്കെടുക്കുന്ന അന്താരാഷ്ട്ര കായിക മേളയാണ് കോമൺവെൽത്ത് ഗെയിംസ് എന്ന് പറയുന്നത്. ഈ കോമൺവെൽത്ത് ഗെയിംസ് സംഘടിപ്പിക്കുന്നത് കോമൺവെൽത്ത് ഗെയിംസ് ഫെഡറേഷനാണ്. കോമൺവെൽത്ത് ഗെയിംസും ഉണ്ട്, കോമൺവെൽത്ത് യൂത്ത് ഗെയിംസും ഉണ്ട് കേട്ടോ. രണ്ടും ഉണ്ട്, കോമൺവെൽത്ത് ഗെയിംസും കോമൺവെൽത്ത് യൂത്ത് ഗെയിംസും ഉണ്ട്. രണ്ടും സംഘടിപ്പിക്കുന്നത് കോമൺവെൽത്ത് ഗെയിംസ് ഫെഡറേഷൻ തന്നെയാണ് രണ്ടും സംഘടിപ്പിക്കുന്നത്. കോമൺവെൽത്ത് ഗെയിംസ് ഫെഡറേഷൻ 1932 സ്ഥാപിതമാകുന്നു. 1932 സ്ഥാപിതമായപ്പോൾ അറിയപ്പെട്ടിരുന്ന പേര് ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് ഫെഡറേഷൻ എന്നാണ്. അപ്പോൾ കോമൺവെൽത്ത് ഗെയിംസ് ഫെഡറേഷൻ സ്ഥാപിതമായപ്പോൾ എന്ത് പേരിൽ അറിയപ്പെട്ടിരുന്നത്? ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് ഫെഡറേഷൻ എന്നറിയപ്പെട്ടത്, ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് ഫെഡറേഷൻ. ഓക്കെ, അതിനുശേഷമാണ് ഇത് എന്തായത്? കോമൺവെൽത്ത് ഗെയിംസ് ആയത്. എന്തുകൊണ്ടാണ് ബ്രിട്ടീഷ് എംപയർ എന്നറിയപ്പെടുന്നത്? ബിക്കോസ് ബ്രിട്ടൻ്റെ അധീനതയിലുണ്ടായിരുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയല്ലേ കോമൺവെൽത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പണ്ടതിൻ്റെ ബ്രിട്ടീഷ് എംപയർ എന്നായിരുന്നു പേരുണ്ടായിരുന്നത്. ആസ്ഥാനം ലണ്ടനാണ്. നിലവിലെ അംഗരാജ്യങ്ങൾ 72 അംഗരാജ്യങ്ങളാണ്. അപ്പോൾ കോമൺവെൽത്ത് ഗെയിംസും കോമൺവെൽത്ത് യൂത്ത് ഗെയിംസും സംഘടിപ്പിക്കുന്നത് കോമൺവെൽത്ത് ഗെയിംസ് ഫെഡറേഷനാണ്. സ്ഥാപിതമായത് 1932, ആസ്ഥാനം ലണ്ടൻ, നിലവിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം 72. ഇനി 2022 22ാമത്തെ കോമൺവെൽത്ത് ഗെയിംസിന് വേദിയായത് ഇംഗ്ലണ്ടിലെ ബെർമിംഗ്ഹാം ആണ്. 2022 അന്താരാഷ്ട്ര കോമൺവെൽത്ത് ഗെയിംസ് എവിടെയാണ് നടന്നത്? ബെർമിംഗ്ഹാമിലാണ് നടന്നത്, ലണ്ടനിലെ ബെർമിംഗ്ഹാമില്. മോട്ടോ ആയിരുന്നത് സ്പോർട്സ് ഈസ് ജസ്റ്റ് ദ ബിഗിനിങ്. എന്തായിരുന്നു മോട്ടോ? സ്പോർട്സ് ഈസ് ജസ്റ്റ് ദ ബിഗിനിങ്. 2022 കോമൺവെൽത്ത് ഗെയിംസിന്റെ മോട്ടോയാണ് സ്പോർട്സ് ഈസ് ജസ്റ്റ് ദ ബിഗിനിങ്. വേദി ഇംഗ്ലണ്ടിലെ ബെർമിംഗ്ഹാം, ഓൾറെഡി ചോദിച്ചു. ദെൻ എത്രാമത്തെ തവണയാണ് ഇംഗ്ലണ്ട് വേദിയാകുന്നത്? 3ാമത്തെ തവണയാണ് ഇംഗ്ലണ്ട് കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്നത്. 1934 ലണ്ടൻ കോമൺവെൽത്ത്, 2002 മാഞ്ചസ്റ്റർ കോമൺവെൽത്ത്, ഇപ്പോൾ 2022 ബെർമിംഗ്ഹാം കോമൺവെൽത്ത്. അപ്പോൾ 34, 2002, 2022 അങ്ങനെ 3 തവണയാണ് ഇംഗ്ലണ്ട് വേദിയായിട്ടുള്ളത്. എന്നാൽ UK എത്ര തവണ വേദിയായിട്ടുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 7ാം തവണയാണ്. എന്താ UK ഇംഗ്ലണ്ട് നമ്മുടെ പ്രത്യേകത വരുന്നത്? UK എന്ന് പറയുന്നത് ഇംഗ്ലണ്ട്, വെയിൽസ്, സ്കോട്ട്ലൻഡ്, നോർത്തേൺ അയർലൻഡ് ഇതൊക്കെ ചേരുന്നതാണ് UK എന്ന് പറയുന്നത്. UKയുടെ ഒരു ഭാഗമാണ് ഇംഗ്ലണ്ട്. അപ്പോൾ ഇംഗ്ലണ്ട് 3ാം തവണ, UK 7ാം തവണ. ഇനി അടുത്ത വരാൻ പോകുന്ന കോമൺവെൽത്ത് ഗെയിംസ് ഓസ്ട്രേലിയയിലാണ്, വിക്ടോറിയയിൽ വെച്ചിട്ടാണ് കേട്ടോ നടക്കുന്നത്. 2026 കോമൺവെൽത്ത് ഗെയിംസ് എവിടെയാണ് നടക്കുന്നത്? ഓസ്ട്രേലിയയിലെ വിക്ടോറിയയിലാണ്. 18 കോമൺവെൽത്ത് ഗെയിംസ് നടന്നതും ഓസ്ട്രേലിയയിൽ തന്നെയായിരുന്നു, ഗോൾഡ് കോസ്റ്റ് ആണ്. 2018 കോമൺവെൽത്ത് ഗെയിംസ് നടന്നത് ഗോൾഡ് കോസ്റ്റിലായിരുന്നു, ഓസ്ട്രേലിയയിൽ കേട്ടോ. 2018 ഓസ്ട്രേലിയയിലെ ഗോൾഡ് കോസ്റ്റ്, 22 ബെർമിംഗ്ഹാം, 26 എവിടെയാണ്? ഓസ്ട്രേലിയയിലെ വിക്ടോറിയ. അപ്പോൾ എത്ര വർഷം കൂടുമ്പോഴാണ് കോമൺവെൽത്ത് നടക്കുന്നത്? 4 വർഷം കൂടുമ്പോഴാണ് കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത്. ഇനി ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസ് നടന്ന വർഷം 1930 ചോദിച്ചല്ലേ. ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസ് നടന്നതെന്നാണ്? 1930 കാനഡയിലെ ഹാമിൽട്ടണിൽ വെച്ചിട്ടായിരുന്നു നടന്നത്. ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസ് നടന്നത് എന്നാണ്? 1930 കാനഡയിലെ ഹാമിൽട്ടണിൽ വെച്ചാണ് നടന്നത്. ദെൻ ഇന്ത്യ പങ്കെടുത്ത ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസ് 1934 ലണ്ടൻ കോമൺവെൽത്തിലാണ്, ചോദിച്ചു. ഇന്ത്യ പങ്കെടുത്ത ആദ്യത്തെ കോമൺവെൽത്തിന്റെ വർഷം ഏതാണ്? 1934 ആണ്. അപ്പോൾ കോമൺവെൽത്ത് ഗെയിംസ് ആരംഭിച്ചത് 30 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ ആദ്യമായിട്ട് പങ്കെടുക്കുന്നത് 34 ലണ്ടൻ കോമൺവെൽത്ത് ഗെയിംസിൽ. ദെൻ 2 പ്രാവശ്യം കോമൺവെൽത്ത് നടന്നില്ല, 42 46. കാരണം എന്തായിരിക്കാം? 39 മുതൽ 45 വരെ എന്തുണ്ടായിരുന്നു? രണ്ടാം ലോകമഹായുദ്ധം അല്ലേ. 1939 മുതൽ 45 വരെ എന്തുണ്ടായിരുന്നു? രണ്ടാം ലോകമഹായുദ്ധം ഉണ്ടായിരുന്നു. സോ ആ ഒരു കാലഘട്ടത്തിൽ 42 46 എന്ത് നടന്നിട്ടില്ല? കോമൺവെൽത്ത് ഗെയിംസ് നടന്നിട്ടില്ല. ദെൻ ഇത് അറിയപ്പെടുന്നത് ഫ്രണ്ട്ലി ഗെയിംസ് എന്നറിയപ്പെടുന്നുണ്ട്. വേറൊരു പേരാണ് കോമൺവെൽത്ത് ഗെയിംസിന്റെ, വേറൊരു പേരാണ് ഫ്രണ്ട്ലി ഗെയിംസ്. ഈ കോമൺവെൽത്ത് ഗെയിംസും ഏകദേശം ഈ ഒളിമ്പിക്സ് മോഡലിലൊക്കെ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പും അതേപോലെ തന്നെ ഒളിമ്പിക്സിൽ നിന്നൊരു കായികനെ ഒഴിവാക്കിയപ്പോൾ ആ വാശിപ്പുറത്ത് ആരംഭിച്ചതാണ് വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ്. അതേപോലെ തന്നെ ഒളിമ്പിക്സ് പോലെ തന്നെ നടത്തുന്നതാണ് ഈ കോമൺവെൽത്ത് ഗെയിംസ് എന്ന് പറയുന്നത്. ഇനി ഇന്ത്യ 34 മുതലാണ് പങ്കെടുത്തതെന്ന് പറഞ്ഞു. ഇന്ത്യ പങ്കെടുക്കാത്ത കോമൺവെൽത്ത് ഗെയിംസ് 4 എണ്ണമാണ്, 30, 50, 62, 86. ഇന്ത്യ പങ്കെടുക്കാത്ത കോമൺവെൽത്ത് ഗെയിംസ് ഏതൊക്കെയാണ്? ആദ്യത്തെ കോമൺവെൽത്തിൽ പങ്കെടുത്തിട്ടില്ലെന്ന് പറഞ്ഞു 30-ല്, ദെൻ 20 വർഷം കഴിഞ്ഞുള്ള 50-ലെ കോമൺവെൽത്തിൽ പങ്കെടുത്തില്ല, 62-ലെ കോമൺവെൽത്തിൽ പങ്കെടുത്തില്ല, 86-ലെ കോമൺവെൽത്തിലും ഇന്ത്യ പങ്കെടുത്തിട്ടില്ല. ദെൻ ഇന്ത്യ ആതിഥേയരായ ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസ് 2010, വളരെ ഇമ്പോർട്ടൻറ്റ്. ഇന്ത്യ ആതിഥേയരായ ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസിന്റെ വർഷം ഏതാണ്? 2010 ഡൽഹി കോമൺവെൽത്ത് ഗെയിംസ്. ഇന്ത്യ ആതിഥേയരായ ഏക കോമൺവെൽത്ത് ഗെയിംസ് ആണ് 2010-ലെ ഡൽഹി കോമൺവെൽത്ത് ഗെയിംസ് എന്ന് പറയുന്നത്. മറന്നുപോകരുത്, ചോദിച്ച ചോദ്യമാണ്. ഏഷ്യൻ നഗരം ആദ്യമായിട്ട് വേദിയായത് കോലാലംപൂർ ആണ്. ആദ്യമായിട്ട് കോമൺവെൽത്ത് ഗെയിംസിന് വേദിയായ ഏഷ്യൻ നഗരം കോലാലംപൂർ ആയിരുന്നു. കോലാലംപൂർ കേട്ടോ. ദെൻ ഇതാണ് ഇതിന്റെ ചരിത്രം എന്ന് പറയുന്നത്. 1930 മുതൽ 50 വരെ ഇത് അറിയപ്പെട്ടത് ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്നാണ്. ഓക്കെ, ആദ്യത്തെ പേര് നമ്മൾ പറഞ്ഞില്ലേ, ബ്രിട്ടീഷ് എംപയർ ഫെഡറേഷൻ ആയിരുന്നു എന്ന് പറഞ്ഞില്ലേ കോമൺവെൽത്ത് ഗെയിംസിന്റെ പേര്. ആ സംഘടനയുടെ പേര് പോലെ തന്നെയായിരുന്നു ഗെയിംസിന്റെ പേരും. 1930 മുതൽ 50 വരെ 20 വർഷത്തോളം ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്നറിയപ്പെട്ടത്. ദെൻ 54 മുതൽ 66 വരെ ബ്രിട്ടീഷ് എംപയർ ആൻഡ് കോമൺവെൽത്ത് എന്നാക്കി. കോമൺവെൽത്തും കൂടെ അതിനകത്തേട്ട് കൂട്ടിച്ചേർത്തു. ബ്രിട്ടീഷ് എംപയർ ആൻഡ് കോമൺവെൽത്ത് എന്ന് വരെ എന്നറിയപ്പെട്ടു? 54 മുതൽ 66 വരെ അറിയപ്പെട്ടു. ദെൻ അതിനകത്ത് നിന്ന് എംപയർ എടുത്തു കളഞ്ഞു, ബ്രിട്ടീഷ് കോമൺവെൽത്ത് ഗെയിംസ് എന്നായി. പിന്നെ 70 മുതൽ 74 വരെ എന്തായി? ബ്രിട്ടീഷ് കോമൺവെൽത്ത് ഗെയിംസ് എന്നായി. അപ്പോഴും അവിടെ വേറൊരു പേരുണ്ട്, ബ്രിട്ടീഷ്. ദെൻ 78 മുതൽ ബ്രിട്ടീഷ് എടുത്തു കളഞ്ഞു, എന്തറിയപ്പെടാൻ തുടങ്ങി? കോമൺവെൽത്ത് ഗെയിംസ് എന്നറിയപ്പെടാൻ തുടങ്ങി. ഇതല്ലേ പ്ലസ് 2 പ്രിലിംസിൽ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ട് തന്നിട്ടുണ്ടായിരുന്നത്? യെസ്. അപ്പോൾ 30 മുതൽ 50 വരെ എന്താണ്? ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്നാണ്. ദെൻ 54 മുതൽ 66 വരെ എന്താണ്? ബ്രിട്ടീഷ് എംപയർ ആൻഡ് കോമൺവെൽത്ത് ഗെയിംസ് എന്നാണ്. ദെൻ 70 മുതൽ 74 വരെ എങ്ങനെ അറിയപ്പെട്ടു? ബ്രിട്ടീഷ് കോമൺവെൽത്ത് ഗെയിംസ് എന്നറിയപ്പെട്ടു. എംപയർ പോയി കിട്ടി. ദെൻ അത് കഴിഞ്ഞപ്പോൾ 78 മുതൽ എന്തറിയപ്പെട്ടു? കോമൺവെൽത്ത് ഗെയിംസ് എന്നറിയപ്പെടുന്ന ഇന്നത്തെ ഗെയിംസിൻ്റെ സെയിം പേര് തന്നെ അറിയപ്പെടാൻ തുടങ്ങി. ഇതിൻ്റെ ആ 78-ലെ ഗെയിംസ് നടന്നത് കാനഡയിലെ എഡ്മണ്ടണിലാണ്. കാനഡയിലെ ആൽബർട്ട പ്രൊവിൻസിലെ എഡ്മണ്ടണിൽ വെച്ചിട്ടായിരുന്നു 78-ൽ കോമൺവെൽത്ത് ഗെയിംസ് നടന്നത്. ദെൻ 2022-ലെ കോമൺവെൽത്തിലേക്ക് വരുവാണെങ്കിൽ ഉദ്ഘാടനം നടന്നത് ജൂലൈ 28-നായിരുന്നു. ജൂലൈ 28 മുതൽ ഓഗസ്റ്റ് 8 വരെയാണ് കോമൺവെൽത്ത് ഗെയിംസ് നടന്നത്. 2022 ജൂലൈ 8-ന് അത് ഉദ്ഘാടിച്ചു. ഉദ്ഘാടനം നടന്നത് അലക്സാണ്ടർ സ്റ്റേഡിയത്തിലാണ്. ബർമിംഗ്ഹാമിലെ അലക്സാണ്ടർ സ്റ്റേഡിയത്തിലായിരുന്നു ഉദ്ഘാടന ചടങ്ങ് നടന്നത്. ഈ ഒരു ഉദ്ഘാടന ചടങ്ങിൽ പ്രസംഗിക്കാനായിട്ട് അവസരം ലഭിച്ച സമാധാന നൊബേൽ പുരസ്കാര ജേതാവാണ് മലാല യൂസഫ്സായി. നിങ്ങൾ ആ ഒരു പിക്ചർ കണ്ടോ? അത്രയും ആളുകൾ അവരെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മലാല യൂസഫ്സായി, സമാധാനത്തിന് നൊബേൽ പുരസ്കാരം നേടിയ മലാല യൂസഫ്സായിയുടെ പ്രസംഗം എവിടെയുണ്ടായിരുന്നു? 2022-ലെ കോമൺവെൽത്ത് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിലുണ്ടായിരുന്നു. നടന്നത് അലക്സാണ്ടർ സ്റ്റേഡിയം, ബർമിംഗ്ഹാം. മുഖ്യാതിഥി ചാൾസ് രാജകുമാരനായിരുന്നു. ഈ കോമൺവെൽത്തിൻ്റെയൊക്കെ ഏറ്റവും വലിയ നേതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ബ്രിട്ടീഷ് രാജ്ഞി തന്നെയാണ് കേട്ടോ, ബ്രിട്ടീഷ് രാജ്ഞി തന്നെയാണ്. അപ്പോൾ രാജ്ഞിക്ക് എല്ലായിടത്തും പോകാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ചാൾസ് രാജകുമാരനായിരുന്നു മുഖ്യാതിഥി. ദെൻ ഉദ്ഘാടന ചടങ്ങിൽ പതാക വഹിക്കാൻ തീരുമാനിച്ചിരുന്നത് നമ്മുടെ നീരജ് ചോപ്രേനെ ആയിരുന്നു. ബട്ട് നീരജ് ചോപ്ര ഈ പ്രാവശ്യത്തെ കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുത്തില്ല. പങ്കെടുത്തായിരുന്നെങ്കിൽ നമുക്ക് മെഡൽ കിട്ടിയേനെ. പക്ഷെ നീരജ് ചോപ്ര പരിക്ക് കാരണം പങ്കെടുത്തില്ല. പകരം PV സിന്ധുവിനെ നിയോഗിക്കുകയുണ്ടായി. ബാഡ്മിൻ്റൺ താരമായിട്ടുള്ള PV സിന്ധുവിനെ ഉദ്ഘാടനത്തിൽ പതാക വഹിക്കാൻ നിയോഗിച്ചു. അപ്പോഴാണ് കമ്മിറ്റിയിൽ നിന്ന് നിർദ്ദേശം വരുന്നത് ഒരു പുരുഷ താരവും കൂടെ വേണമെന്ന്, ലിംഗസമത്വം കാണിക്കാൻ. അപ്പോൾ ഒരു പുരുഷ താരത്തെയും കൂടെ ഉൾപ്പെടുത്തിയ ആരാണ്? മൻപ്രീത് സിംഗ്. അപ്പോൾ 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ ഉദ്ഘാടന ചടങ്ങിലെ പതാകവാഹകരാക്കിയാണ് മൻപ്രീത് സിംഗ് ആൻഡ് PV സിന്ധു. മൻപ്രീത് സിംഗും PV സിന്ധുവാണ്. മൻപ്രീത് സിംഗ് ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റനാണ് കേട്ടോ. ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റനാണ് മൻപ്രീത് സിംഗ്. ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റനാണ് മൻപ്രീത് സിംഗ്. 2022 കോമൺവെൽത്ത് ഗെയിംസിലെ ഔദ്യോഗിക ഭാഗ്യചിഹ്നം പെറി എന്ന് പറയുന്ന കാളയാണ്. 2022 കോമൺവെൽത്ത് ഗെയിംസിലെ ഭാഗ്യചിഹ്നം എന്താണ്? പെറി എന്ന് പറയുന്ന ഒരു കാളയാണ്, കാള. ദെൻ 2018-ലാണ് ലാസ്റ്റ് കോമൺവെൽത്ത് നടന്നത് നമ്മൾ പറഞ്ഞു. ഓസ്ട്രേലിയയിലെ ഗോൾഡ് കോസ്റ്റിൽ വെച്ചിട്ടാണ് നടന്നത്. ഇന്ത്യ അതിനകത്ത് 3-ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്ത്, ചോദിച്ചതായിരുന്നു അന്ന്. 2018-ലെ ഗോൾഡ് കോസ്റ്റ് കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമായിരുന്നു? 3-ാം സ്ഥാനമായിരുന്നു. ആകെ എത്ര മെഡൽ നേടിയിരുന്നു? 66 മെഡൽ നമ്മുടെ ഇന്ത്യ നേടിയിരുന്നു. 66 മെഡലുകൾ. ദെൻ സമാപന ചടങ്ങിലോട്ട് വരുവാണെങ്കിൽ ഓഗസ്റ്റ് 8 2022-ലാണ് സമാപന ചടങ്ങ് നടന്നത്. സമാപന ചടങ്ങിൻ്റെയും വേദി അലക്സാണ്ടർ സ്റ്റേഡിയം തന്നെയാണ്, അലക്സാണ്ടർ സ്റ്റേഡിയം. സമാപന ചടങ്ങിൽ ഇന്ത്യയുടെ പതാക വഹിച്ചത് Achanta Sharath Kamal, Nikhat Zareen, Peraka Namla Vinid Vadikinga to Aragiana. Table tennis Taramana, Achanta Sharath Kamal, Boxing Taramana, Nikhat Zareen, Mary Kom Shesham, World Boxing Champion Kaya Taramana, Nikhat Zareen, Indian Vanida, Boxing Taramana, Nikhat Zareen. So Nikhat Zareen, Achanta Sharath Kamal, Table Tennis Taramana Achanta Sharath Kamal, even Rendivarin Chairman in the closing ceremony, Indian Padaho. Opening ceremony, Manpreet Singh and PV Sindhu, closing ceremony, Achanta Sharath Kamal and Nikhat Zareen. Then Namalde Commonwealth Games Federation Tangasangia 372. So Athrain Rajingal and Ivadim Pangar today, 3 Rajingal. E games in a Prathega the entire no Purishan Mareka, Kud, the Streaker Kite, Eventical or Curio, Commonwealth Games. Purishan Mark and Narthana in Anglekal, Kud the Streaker Kite, Commonwealth Games in Anglorikia, or Malsarama and Diathi River Trendle, Commonwealth and the Varanada. Kuda they Commonwealth not upon the ne para games and good old Padati. Ada Angaverima Irokum Goda Malsarikin the main data, para games and good at a time, E. Provision, not the game die. The Commonwealth Games in Indian team manager I named Malayaliana P.I. Babu. Just or the Ricato Commonwealth Games today, Indian team manager I named Malayaliana P.I. Babu. In the medal load the Commonwealth Games, India medal Sangeet Mahadev Sargar. Yani the Ingenola Perica and the specialty of the pair and detailed item polo, Bakula Delan and chart item and a code item, Alda Pera, medal and chart item and a badica. But entirely Commonwealth Games, India Kayat medal Nadia Taram, Sangeet Mahadev Sargarana, Maharashtra Karnanandeham. Purishan Marad and 55 kilogram Barodohantil Veli medal Nadia. Pamalsan Dolanga the Barodohanagandana, Padukunda than India, Aditha medal Nadia Darana, Sangeet Mahadev Sargarana, Nadia the Veli medalana, Purishan Marad and 55 kilogram Barodohanatirana, they had in the Samstana, Maharashtra. Then E Commonwealth India Aditha Sorna medal, Mirabai Chanu Arana, Mirabai Chanu. Namada Olympics void India first day than a medal on the Mirabai Chanu, Adam silver medal Ironale. Adebole, Eprash, other silver medal, Eprash and Namco gold medal, Commonwealth. But entire 3 Commonwealth Games in India Aditha Sorna medal, Ludiana, Mirabai Chanu Ludiana, one other day, 49 kilogram, Bharodohanatilana, Mirabai Chanu, Sorna medal Nadia, Mirabai Chanu in the Nade Dana, Manipurana, Manipur. Mirabai Chanu, snatched 83 kilo in clean and jerk 113 mulpade, and Batheta 113 mulpade, Agi 201 kilo Yertiana, medal Nadia, other games in the record at 201 kilo, 49 kilogram Yerti, Commonwealth Games in the record on the Makeda, Mirabai Chanu on the Makeda, Tokyo Olympics in 49 kilogram, Vanida Baro Dohantil Mirabai Chanu medal Nadia, and the medal I know the Wedley medal I know, Wedley medal. In the other pair, Jeremy Lalrinnunga, Jeremy Lalrinnunga. Bharodogan Taniana, Purishan Marade, 67 kilogram, Bharodogan, Purishan Marade, 67 kilogram, Bharodoganatilla, Sorna medal Nadia Taramana, Jeremy Lalrinnunga, Purishan Marade, 67 kilogram, Bharodoganatilla, Sorna medal Nadia Taramanara, Misoraminde, Jeremy Lalrinnunga. Particularly, Jeremy Lalrinnunga Aditha Commonwealth Games. Jeremy Lalrinnunga Adimite Pankadakana Commonwealth Games. Apadil Tane Bharodohanathil gold medal Nedi. 140 kilogram snatcher, 160 kilogram clean and jerker, in the way Lagam, 300 kilogram and Jeremy Lalrinnunga. Pangadata Aditha Games Siltanari Kunduboi, Jeremy Lalrinnunga Sorna Kunduboi. Appease Jeremy Lalrinnunga and Varana Namada India, Halo India Games, Halo India Youth Games, Adindia could a product and Jeremy Lalrinnunga, the Lude Kudichuana Kaikadara Manadeham. Rendireti Padinatilla, Buenos Aires Silvicher, Youth Olympics Nadanarno, Avada Deham Sorna Nadi, Nana Madras Rodich Vernada, 2018 La Buenos Aires, every day Buenos Aires, Argentina. Buenos Aires Silvichana, Youth Olympics Sorna Nadi Tinda, then Rendireti Rivationilla. Tashkandil which is the Commonwealth Weightlifting Championship and Sorna Nadiatunda. That is the Commonwealth in the Paradohan Championship and Artiarno. Other entire Tirvatonil, Tashkandil which is an Artiada, Sadrath and the Nadiarno, Sorna Nadi. Apanangal Chodikan, Jeremy Lalrinnunga, Vectiaita than a Chodikia, Ipraste Commonwealth, 60 kilogram, Purishan Maradivagatil, Sorna Medal Nadia Dara. At the end, the Iron Chodikam Boner Chodiman, lawn bowler. Lawn ball in the Varenda, Irithi Tolarithi Muppa, Commonwealth started the Pamoda Arbitrary Games and the Lawn Ball Games in the Varenda, Malsarina Vana, Paksha India, Iduarim, Lawn Ball, or Atta Medal Bowl in Edit and Darnilla, E. Pravishate, Randairathi, Rivatirandele, Commonwealth Games Lana, India, the Midal, Lawn Bowl, Medal Nadinada, അത് ഇന്ത്യൻ വനിതാ ടീമും നേടി ഇന്ത്യൻ പുരുഷ ടീമും നേടി. വനിതാ ടീം സ്വർണ്ണ മെഡലാണ് നേടിയത്. അപ്പോൾ ആദ്യമായിട്ട് ലോൺ ബോളിൽ ഇന്ത്യ സ്വർണം നേടിയത് അല്ലെങ്കിൽ മെഡൽ നേടിയത് ഈ വർഷത്തെ കോമൺവെൽത്ത് ഗെയിംസിലാണ്. വനിതാ ടീം എന്താ നേടിയത്? സ്വർണം നേടി. ഇന്ത്യക്ക് ചരിത്രത്തിലെ ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസ് സ്വർണം ലഭിച്ച കായിക ഇനം ലോൺ ബോളാണ്. ലൗലി ചൗബെ, പിങ്കി, നയൻമണി സൈക്യ, രൂപാറാണി ടിർക്കി ഭാവിയിൽ അവാർഡൊക്കെ കിട്ടാൻ പോകുന്നവരായിരിക്കും കേട്ടോ. ലൗലി ചൗബെ, പിങ്കി, നയൻമണി സൈക്യ, രൂപാറാണി ടിർക്കി ഈ 4 പേര് ചേർന്ന ടീമാണ് ലോൺ ബോളിൽ വനിതകളിൽ ഇന്ത്യക്കായിട്ട് ഗോൾഡ് മെഡൽ കൊണ്ടുവന്നത്. അപ്പോൾ വനിതകളുടെ ലോൺ ബോൾ ഫൈനലിൽ ഇന്ത്യ തോൽപ്പിച്ചത് ദക്ഷിണാഫ്രിക്കേനെയായിരുന്നു. ഇതിനകത്ത് വുഡ്, ചാക്ക് എന്നിവ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട പദങ്ങളാണെന്ന് ചോദിച്ചാൽ ലോൺ ബോളാണ്. അതായത് സ്റ്റേഷനറി ആയിട്ടൊരു ബോളിരിക്കും, അതിൻ്റെ അടുത്തിട്ട് മൂവ് ചെയ്തു പോകുന്ന വേറെ ബോളും കാണും. അപ്പോൾ സ്റ്റേഷനറി ആയിട്ടിരിക്കുന്ന ബോളിനെയാണ് വുഡ് എന്ന് പറയുന്നത്, മൂവ് ചെയ്യുന്നതിനെ ജാക്ക് എന്നും പറയും. സോ അങ്ങനെ 2 പദങ്ങൾ ലോൺ ബോളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പദങ്ങളാണ്, വുഡ് ആൻഡ് ജാക്ക്. അപ്പോൾ ലോൺ ബോൾ വനിതാ വിഭാഗം സ്വർണം നേടിയെന്ന് പറഞ്ഞല്ലോ, പുരുഷ വിഭാഗം നേടിയത് വെള്ളി മെഡലാണ്. അപ്പോൾ ലോൺ ബോളിൽ ഇന്ത്യക്ക് 2 മെഡൽ ലഭിച്ചു, വനിതാ വിഭാഗം സ്വർണം, പുരുഷ വിഭാഗം വെള്ളി. പുരുഷന്മാരുടെ ടീമാണ് സുനിൽ ബഹദൂർ, നവനീത് സിംഗ്, ചന്ദൻ കുമാർ സിംഗ്, ദിനേഷ് കുമാർ. സുനിൽ ബഹദൂർ, നവനീത് സിംഗ്, ചന്ദൻ കുമാർ സിംഗ്, ദിനേഷ് കുമാർ. ഇനി നമ്മൾ വനിതാ 2020 ക്രിക്കറ്റ്. ഈ പ്രാവശ്യത്തെ കോമൺവെൽത്തിൽ ആദ്യമായിട്ട് ഉൾപ്പെടുത്തിയ ഒരു ഐറ്റമായിരുന്നു വനിതാ 2020 ക്രിക്കറ്റ് എന്ന് പറയുന്നത്. സോ അതിനകത്ത് ഇന്ത്യക്ക് നേട്ടം നേടാൻ സാധിച്ചു. അവിടെ റെക്കോർഡും കൂടെ കിട്ടി. ഇന്ത്യൻ താരം സ്മൃതി മന്ദാനയ്ക്ക് അതിവേഗ സെഞ്ചുറി തിരുത്തി. 2020 ഒരു ഇന്ത്യൻ വനിതാ താരത്തിൻ്റെ അതിവേഗ സെഞ്ചുറി സ്മൃതി മന്ദാനയുടെ പേരിൽ തന്നെയായിരുന്നു. സ്മൃതി മന്ദാന അത് വീണ്ടും തിരുത്തിയിരിക്കുകയാണ്. 23 പന്തിലങ്ങ് അർദ്ധ സെഞ്ചുറി അടിച്ചു ആര്? സ്മൃതി മന്ദാന. ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി കോമൺവെൽത്ത് ഗെയിംസിൻ്റെ ഫൈനലിൽ ഇന്ത്യ പ്രവേശിക്കുകയുണ്ടായി. അപ്പോൾ ഇംഗ്ലണ്ടുമായിട്ട് സെമിഫൈനൽ നടന്ന മാച്ചിലായിരുന്നു സ്മൃതി മന്ദാന ഈ നേട്ടം നേടിയത്. അങ്ങനെ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി ഇന്ത്യൻ വനിതാ 2020 ക്രിക്കറ്റ് ടീം എന്ത് ചെയ്തു? ഫൈനലിൽ പ്രവേശിച്ചു. ഇനി ഫൈനലിൽ ഇന്ത്യയെ തോൽപ്പിച്ച് സ്വർണ്ണ മെഡൽ നേടിയത് ഓസ്ട്രേലിയയാണ്. അപ്പോൾ വനിതാ 2020 ക്രിക്കറ്റ് 2022 കോമൺവെൽത്ത് ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയത് ഓസ്ട്രേലിയ. ഇന്ത്യൻ ടീം നേടിയത് എന്താണ്? വെള്ളി മെഡലാണ്, വെള്ളി മെഡൽ. ഓക്കെ, അപ്പോൾ കോമൺവെൽത്ത് ഗെയിംസിൽ ആദ്യമായിട്ട് ഉൾപ്പെടുത്തിയതാണ് വനിതാ 2020 ക്രിക്കറ്റ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഇന്ത്യക്ക് എന്ത് നേടാൻ സാധിച്ചു? വെള്ളി മെഡൽ നേടാൻ സാധിച്ചു. 1-ാം സ്ഥാനം സ്വർണ്ണ മെഡൽ നേടിയത് ഓസ്ട്രേലിയൻ വനിതാ ടീമാണ്. ഇനി അടുത്തത് ഹോക്കിയിലേക്ക് പോകാം. വനിതാ ഹോക്കിയിൽ ഇന്ത്യ വെങ്കല മെഡലാണ് നേടിയത്. 2022 കോമൺവെൽത്ത് വനിതാ ഹോക്കിയിൽ ഇന്ത്യ നേടിയത് എന്താണ്? വെങ്കല മെഡലാണ്. ന്യൂസിലൻഡിനെ വീഴ്ത്തിയിട്ടാണ് ഇന്ത്യ വെങ്കല മെഡൽ നേടിയത്. അതായത് ഷൂട്ട് ഔട്ടിൽ ന്യൂസിലൻഡിനെ പരാജയപ്പെടുത്തിയിട്ടാണ് ഇന്ത്യൻ വനിതാ ടീം എന്ത് നേടിയത്? വെങ്കല മെഡൽ സ്വന്തമാക്കിയത്. അപ്പോൾ 2020 വനിതാ ക്രിക്കറ്റിന് എന്താ ലഭിച്ചത്? വെള്ളി മെഡൽ ലഭിച്ചത്. ഹോക്കിയിൽ വനിതാ ടീമിന് ലഭിച്ചത് വെങ്കല മെഡൽ. ഇവിടെ വേറെ പ്രത്യേകതയുണ്ട്. ഇന്ത്യൻ വനിതാ ഹോക്കി ടീം ഉണ്ടല്ലോ, അവർ 2002 സ്വർണ്ണ മെഡൽ നേടിയിട്ടുണ്ട്, 2006 വെള്ളി മെഡൽ നേടിയിട്ടുണ്ട്, ഇപ്പോൾ 2022 വെങ്കല മെഡൽ നേടി. അപ്പോൾ താഴോട്ടാണ് പോകുന്ന പെർഫോമൻസ്. 2002 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യൻ വനിതാ ഹോക്കി ടീം സ്വർണ്ണ മെഡൽ നേടി. ദെൻ 2006 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യൻ വനിതാ ഹോക്കി ടീം വെള്ളി മെഡൽ നേടി. ഇപ്പോൾ 2022 എന്താ നേടിയത്? വെങ്കല മെഡൽ നേടി. ഓക്കെ, 2002, 2006, 2022. അപ്പോൾ കോമൺവെൽത്ത് ഗെയിംസിൻ്റെ ചരിത്രത്തിൽ ഇന്ത്യൻ വനിതാ ഹോക്കി ടീം എത്ര മെഡൽ നേടിയിട്ടുണ്ട്? 3 മെഡലുകൾ നേടിയിട്ടുണ്ട്, സ്വർണവും വെള്ളിയും വെങ്കല. 2002, 2006, 2022. അപ്പോൾ 16 വർഷങ്ങൾക്ക് ശേഷം, അല്ലെ, വെള്ളി മെഡൽ നേടിയിട്ട് 16 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യൻ വനിതാ ഹോക്കി ടീം മെഡൽ നേടുന്നത്. ഇനി പുരുഷ ഹോക്കി ടീമിലോട്ട് പോവുകയാണെങ്കിൽ വെള്ളി മെഡലാണ് ഈ പ്രാവശ്യം നേടിയത്. ഓക്കെ, അപ്പോൾ വനിതാ ഹോക്കി ടീം വെങ്കലം നേടി, പുരുഷ ഹോക്കി ടീം എന്താ നേടിയത്? വെള്ളി മെഡലാണ് നേടിയത്. സ്വർണ്ണ മെഡൽ നേടിയത് ഓസ്ട്രേലിയ ആണ് കേട്ടോ, സ്വർണ്ണ മെഡൽ നേടിയത് ഓസ്ട്രേലിയ. അത് നിങ്ങൾ പഠിച്ചു വെക്കണം, ആ സ്വർണ്ണ മെഡൽ ഓസ്ട്രേലിയ. കാരണം 1998 മുതലാണ് കോമൺവെൽത്തിലെ പുരുഷ ഹോക്കി ഇനം മത്സരിക്കാൻ തുടങ്ങിയത്. 98 മുതലാണ് പുരുഷ ഹോക്കി മത്സരങ്ങൾ ഏതിൽ ഉൾപ്പെടുത്താൻ തുടങ്ങിയത്? കോമൺവെൽത്ത് ഗെയിംസിൽ ഉൾപ്പെടുത്താൻ തുടങ്ങിയത്. 98 ഉൾപ്പെടുത്തിയപ്പോൾ മുതൽ 4 വർഷം കൂടുമ്പോൾ കോമൺവെൽത്ത് ഗെയിംസ് നടക്കുമ്പോൾ എപ്പോഴും സ്വർണം നേടിയത് ഓസ്ട്രേലിയ തന്നെയായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ തവണ പുരുഷ ഹോക്കി ടീമിൽ സ്വർണ്ണ മെഡൽ സ്വന്തമാക്കിയ ടീം ഏതാണ്? ഓസ്ട്രേലിയ ആണ്. ഓക്കെ, അല്ലെങ്കിൽ പുരുഷ ഹോക്കി ടീമിൽ ഇതുവരെ ആരെ സ്വർണം സ്വന്തമാക്കിയിട്ടുള്ളൂ? കോമൺവെൽത്തിൽ ഓസ്ട്രേലിയ സ്വന്തമാക്കിയിട്ടുള്ളൂ. എത്ര തവണ സ്വന്തമാക്കി? 7 തവണ സ്വന്തമാക്കിയിട്ടുണ്ട് കേട്ടോ. എത്ര തവണ സ്വന്തമാക്കിയിട്ടുണ്ട്? 7 തവണ സ്വന്തമാക്കിയിട്ടുണ്ട്. അപ്പം ഈ പ്രാവശ്യത്തെ 2022 കോമൺവെൽത്ത് ഗെയിംസിലെ പുരുഷ ഹോക്കിയിൽ സ്വർണം ഓസ്ട്രേലിയ, വെള്ളി ഇന്ത്യ, വെങ്കലം നേടിയത് ഇംഗ്ലണ്ട്. അപ്പോൾ സ്ഥിരം ജേതാക്കൾ ഓസ്ട്രേലിയയാണ്, 7 തവണയാണ് നേടിയിട്ടുള്ളത്. ഇന്ത്യൻ ഹോക്കി ടീം ഇതുവരെ 3 പ്രാവശ്യം ഫൈനൽ പ്രവേശിച്ചു, 3 പ്രാവശ്യവും ഓസ്ട്രേലിയ പരാജയപ്പെടുത്തി വെള്ളി മെഡൽ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. അപ്പോൾ ഇന്ത്യൻ വനിതാ ഹോക്കി ടീം 3 പ്രാവശ്യം മെഡൽ നേടിയിട്ടുണ്ട്, 2002, 2006, 2022. അത് സ്വർണം വെള്ളി വെങ്കലമാണ്. The Purusha hockey team is a very medal matrame Sundavaki to low, Mundavan and Yana, Randarti Patta, Randarti Padinala, Randarti, Idivatiranda. E Mundavan India Paraja Padita, the Yana, Australia, the Nyan Indiana, Paraja Padita. In the athletic Vibhagatil to Bovanagil, high jumper. Purushan Marde high jumper, Vengala medal Nadia, Indian Taramana, Tejwat Singh Changar. Okay. Purushan Marade high jambilla, Vengala medal Nadia, Indian Taramana, Tejwat Singh Changar. This is Tejwat Singh Shankarana, Adhyamaita high jumble medal Nedina, Indian Taram. Indica Pudu athletes in Sadhana, Shipanga, India Korchuda Munotaka Varinanda. Upper Commonwealth Games, high jumble Adhyamite Indicavendi medal Neditola Aramarana, Tejwat Singh Shankarana, Adekathin in the medal, Vengala medal and Lebicha, 2.22 meter and Dehan Chadi, the high jumble Ura 3 no, 2.22 meter. High jumper and your next long jumper. Orthirikam Welli medal Murali Sreeshankar Malayali. But entire 2022 CWG la Commonwealth Games la Purushan Marade long jumbil Welli medal Nadia Indian Taram Malayali Taram Murali Sreeshankar Chadia Duram 8.08 meter 8.08 meter on Murali Sreeshankar Chadia. This version is the World Athletic Championship in the final Murali Sreeshankar. Long jump is the World Athletic Championship final at the Indian Taram Murali Sreeshankar Purushan Marla Purushan Marla. Purusha long jump below Murali Sreeshankar Nadia than Dana, Welli Medalana. Okay, Commonwealth Games, Purusha long jump below Welli Medal Nadana, Aditha Indian Taramana, Murali Sreeshankar. Okay, Pidinamumba Nadiatola Daran Nokial, Ayati Tolar Theatre Theatre, Canada, which is on the Commonwealth Games, Suresh Babu, long jump below Vengala Medal Nadiatunda. Okay. India Purusha long jump below a random medal debitunda. Edivathi Malayali, Suresh Babu Naditola, Vengala medal, but entire Thiruvatrendala Murali Sreeshankar Naditola, Welli medal. Up a Purusha long jump Darthende, Aditha Welli medalana, Murali Sreeshankar Nadia. Purushan Mile random medal, Suresh Babu Vengala, Murali Sreeshankar, Welli long jumper. Nivanidagala Naditenda, Vanidagala. Randayati Patila, Delhi was another Commonwealth Games, Prajusha Maliakal Velli Nadi, Purushan Mari Velli Mangalo Nadia Porane, Vanidagulum Velli Mangalo Nadi Tinda, Velli Nadia, the Prajusha Maliakal, Randayati Patilana, Velli medal, Delhi was another Commonwealth Games. Pinola numbered Anju Bobby George, Randayati Randilla, Vengala Nadiarno, Randayati Randilla, Commonwealth Games, numbered Anju Bobby George and the Nadi Tundarno, Vengala Nadiarno. Pidaka number of the Murali Sreeshankar, Vedanadi and the Padikir, the Gatiniola, Paikshal Kakachalapangan, and Jodikin, Jodikilan and Yabarinilla, Pakshadil Kudal and the history in Karing Lakachodi, Ingarna, Murali Sreeshankar, Vedin Edinburgh, Murali Sreeshankar, Vedi, the Bernanda Patratil, Baki, or the Katakana, the Muran, Evarthi, Erika, the Kiana Kosna, Jodikinda. Palong Jambilla, Iduara Indic in Ali medal Lebicho, Purishamarla Randanam, Edvatilla, Suresh Babu in Vengalam, Randar Trendilla, Murali Sreeshankar, Nevelli. Vanidagulkun Randanam, Vengalam, Randar Trendil, Anju Bobby Georgia, Velli, Randarthi Patila, Prajusha Maliakal. Next one important high jump and your long jump and your next triple jumper. This prize is triple jambilla, Indian Purusha Darangal, what did you get medal Nadia? Sorno, Velli Nadia, the Indian Darangalana, the Malayaliana. Upper Randarthi Commonwealth Games, triple jambilla, Sorna Nadia, the Malayali, Eldhose Paul, Velli Nadia, the Malayali, Abdulla Aboobacker. Adhyamai turning in a triple jumble, wherever revolution and Randy Victigala, whatever games is under Randy Indian car condo. Eldhose Paul Sorna Nadia, the 18.03 meter Chadiana, Orthirinodam, 18.03 meter. Abdulla Aboobacker just 1 millimeter Corvolo, 17.02 Chadiana, Abdulla Aboobacker Velli Nadia. But triple jambilla, Sorna medal Nadia, Indian Taram, Malayali Taram, Eldhose Paul, Velli medal Nadia, Indian Taram, Malayali Taram, Abdulla Aboobacker. In the Eldhose Paul and the Korchakarangal Noka, Commonwealth Games in the Charitratiladiamaitana, triple jumble, India, Sornam Nadanada, Medalakanaditinda, Sornam Nadanadiamaitana, triple jumbilla, Commonwealth Games in the Charitratiladiamaitana, India car and the Nadanada, Sornam Nadanada, Angana Commonwealth Games in the triple jumble, Sornam Nadi, Aditha, Indian Taramarana, Eldhose Paulana, Commonwealth Games in the Charitratilla, triple jumble, Sornam Nadi, Aditha, Indian Taramarana, Eldhose Paul. In the 2022 Commonwealth Games, Noki Karinal, Sorna medal Nadia, Malayali Taraman Eldhose Paul, and 2022 Commonwealth Games, India Karaga, medal Nadi, Adanato Sorna Nadia, Malayali Taramanara, Eldhose Paul, triple jumble, 17.03 meter Chadi, Sorna medal. Upper Commonwealth Games in the Charitra Meditanoku and Gridu Variola Charitratilla. സ്വർണ്ണ മെഡൽ നേടിയ ആദ്യത്തെ മലയാളിയാണ് എൽദോസ് പോൾ. ഓർത്തിരുന്നോളണം കേട്ടോ. കോമൺവെൽത്ത് ഗെയിംസിന്റെ ചരിത്രത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ, വ്യക്തിഗത ഇനത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യത്തെ മലയാളി ആരാണ്? യെസ്, അത് എൽദോസ് പോൾ ആണ്. 2022 കോമൺവെൽത്തിൽ സ്വർണ്ണ മെഡൽ നേടിയതും എൽദോസ് പോൾ. ഇതുവരെയുള്ള കോമൺവെൽത്ത് ചരിത്രത്തിലും സ്വർണ്ണ മെഡൽ നേടിയ ഏക മലയാളി ആരാണ്? എൽദോസ് പോൾ ആണ്. ട്രിപ്പിൾ ജമ്പിലാണ് ഇന്ത്യയാണ് വിഭാഗം. ഇനി ട്രിപ്പിൾ ജമ്പിൽ ഇന്ത്യ ഇതുവരെ നേടിയിട്ടുള്ള ബാക്കി മെഡൽ ഞാനൊന്ന് പറയാം. 1970 74 മൊഹീന്ദർ സിംഗില്ല വെങ്കല മെഡലും വെള്ളി മെഡലും നേടിയായിരുന്നു. ഓക്കെ, സ്വർണം കിട്ടിയിട്ടില്ലെന്ന് കാണിക്കാനാണ് പറയുന്നത്. ട്രിപ്പിൾ ജമ്പിൽ ടീം ഇന്ത്യൻ കായിക താരങ്ങൾക്ക് കോമൺവെൽത്ത് ഗെയിംസിൽ കിട്ടിയിട്ടുള്ളത് മൊഹീന്ദർ സിംഗ് ഗില്ലിന് 70-74 വെങ്കലവും വെള്ളിയും കിട്ടിയിട്ടുണ്ട്. രഞ്ജിത്ത് മഹേശ്വരിക്ക് 2010 ഡൽഹിയിലെ ഗെയിംസിൽ വെങ്കലം കിട്ടി. അർപീന്ദർ സിംഗിന് 2014 വെങ്കലം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പേര് ജസ്റ്റ് ഒന്ന് ഓർത്തോളുക. മൊഹീന്ദർ സിംഗില്ല, രഞ്ജിത്ത് മഹേശ്വരി, അർപീന്ദർ സിംഗ് ഇവർക്ക് 3 പേർക്കുമാണ് 4 മെഡലുകൾ. മൊഹീന്ദർ സിംഗിന് 2 പ്രാവശ്യം കിട്ടിയിട്ടുണ്ടല്ലോ. ദെൻ അത് കഴിഞ്ഞ് ഇപ്പോൾ ആർക്കൊക്കെയാണ് കിട്ടിയത്? എൽദോസ് പോൾ, അബ്ദുള്ള അബൂബക്കർ. അപ്പോൾ അങ്ങനെ ആകെ 6 മെഡലുകൾ നമുക്ക് ട്രിപ്പിൾ ജമ്പിൽ കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് ഒരേ ഒരു സ്വർണ്ണമേ നേടാനായിട്ട് സാധിച്ചുള്ളൂ. 1 സ്വർണം, 1 വെള്ളി, 3 വെങ്കലം. ഓക്കെ, 1 വെള്ളി അല്ലാട്ടോ 2 വെള്ളി. 1 സ്വർണം, 2 വെള്ളി, 3 വെങ്കലം. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇനി വരാൻ പോകുന്നത്. ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. കോമൺവെൽത്ത് ഗെയിംസിൽ ട്രിപ്പിൾ ജമ്പിൽ സ്വർണം നേടിയ ആദ്യത്തെ ഇന്ത്യൻ താരം ആരാണ്? കോമൺവെൽത്ത് ഗെയിംസിൽ ട്രിപ്പിൾ ജമ്പിൽ സ്വർണം നേടിയ ആദ്യത്തെ ഇന്ത്യൻ താരം? യെസ്, ആൻസർ എൽദോസ് പോൾ ആണ്. ദെൻ കോമൺവെൽത്ത് ഗെയിംസിൽ വ്യക്തിഗത സ്വർണം നേടുന്ന ആദ്യത്തെ മലയാളി ആൻസർ ഏതാണ്? എൽദോസ് പോൾ ആണ്. എൽദോസ് പോൾ. അപ്പോൾ ഒരാളും കൂടെ ഓർക്കാം, പ്രവീൺ ചിത്രവേല. ഇദ്ദേഹം ട്രിപ്പിൾ ജമ്പ് താരമാണ്. ഇദ്ദേഹം ഈ പ്രാവശ്യത്തെ കോമൺവെൽത്ത് ഗെയിംസിൽ 4-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത. ഇദ്ദേഹം ഒന്ന് കയറി വന്നായിരുന്നെങ്കിൽ ട്രിപ്പിൾ ജമ്പിലെ സ്വർണം, വെള്ളി, വെങ്കലം മുഴുവൻ നമ്മൾ ഇന്ത്യക്ക് കൊണ്ടുവരാമായിരുന്നല്ലേ. അപ്പോൾ ട്രിപ്പിൾ ജമ്പിൽ ഇന്ത്യൻ താരമായിട്ടുള്ള പ്രവീൺ ചിത്രവേൽ എത്രാം പൊസിഷനിൽ എത്തിയായിരുന്നു? 4-ാം പൊസിഷനിലെത്തി. അപ്പോൾ അതുകൊണ്ട് ആ പേര് ഓർത്ത് വെച്ചോളുക. പ്രവീൺ ചിത്രവേൽ ട്രിപ്പിൾ ജമ്പ് താരമാണ്. അപ്പോൾ ഇതാണ് 2022 കോമൺവെൽത്ത് ഗെയിംസ്. അപ്പോൾ നമ്മൾ ഇതോടുകൂടെ തീർന്നിട്ടില്ല. കോമൺവെൽത്ത് മുഴുവൻ നമുക്ക് തീരണമെങ്കിൽ കുറച്ച് സമയമൊക്കെ എടുക്കും. അപ്പോൾ ഇത് ആദ്യത്തെ ഭാഗമാണ്. സോ നെക്സ്റ്റ് ഭാഗത്തിൽ നമുക്ക് കോമൺവെൽത്ത് ഗെയിംസിലെ ബാഡ്മിൻ്റണിലെയും ടേബിൾ ടെന്നീസിലെയും അതേപോലെ ഇന്ത്യയുടെ മെഡൽ നില തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.